ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ലോകമെങ്ങും പടർന്നു കിടന്ന സിഖ് വംശജർക്കിടയിൽ ഉണ്ടാക്കിയ പ്രതിഷേധം ഇന്ദിര പ്രതീക്ഷിച്ചതിലും വലുതായിരുന്നു. ലണ്ടൻ ഉൾപ്പെടെയുള്ള വിദേശ നഗരങ്ങളിൽ ഇന്ദിരയുടെ ചോരയ്ക്കായുള്ള മുറവിളി ഉയർന്നു. ഇന്ദിരയുടെയും അവരുടെ സർക്കാരിൻ്റെയും വിധി തീരുമാനിക്കാൻ മാത്രം ശക്തമായിരുന്നു സിഖ് വികാരം. ജീവിതം മുഴുവൻ അപകടത്തെ മുന്നിൽ കണ്ടാണ് താൻ ജീവിച്ചത് എന്ന് BBCയോട് ഇന്ദിരാഗാന്ധി പറഞ്ഞു. മരിക്കുന്നത് കിടക്കയിൽ കിടന്നായാലും നിന്ന നിൽപ്പിലായാലും തനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ലെന്നും പ്രവചന സ്വഭാവമുള്ള പെരുമാറ്റമായിരുന്നു അവസാന ദിവസങ്ങളിൽ അവരുടേത്. മരണത്തിന് 3 ദിവസം മുൻപ് ശ്രീനഗറിലെ ക്ഷേത്രങ്ങൾ ഇന്ദിര സന്ദർശിച്ചു. തൻ്റെ ചിതാഭസ്മം ഹിമാലയത്തിൽ വിതരണമെന്ന് ആഗ്രഹമറിയിച്ചു. നിരീശ്വരവാദിയായ നെഹ്റുവിൻ്റെ മകൾ കടുത്ത അന്ധവിശ്വാസിയായി മാറിയിരുന്നു. 1984 ഒക്ടോബർ 30 വൈകിട്ട് ഭുവനേശ്വറിലായിരുന്നു ഇന്ദിരയുടെ പൊതുയോഗം. അന്നവിടെ അവർ പ്രസംഗിച്ചു, ഇന്ന് ഞാനിവിടെയാണ്, നാളെ ഉണ്ടാകുമോ എന്നറിയില്ല. നേരം പുലർന്നു. 1984 ഒക്ടോബർ 31 പീറ്റർ ഉസ്റ്റിനോവിന് അഭിമുഖം, അതായിരുന്നു അന്നത്തെ ആദ്യ പരിപാടി. ഐറിഷ് TV സംഘം ക്യാമറകൾ ഒരുക്കി കാത്തിരുന്നു. സമയം 9 മണി കഴിഞ്ഞു. പേഴ്സണൽ അസിസ്റ്റന്റ് RK ധവാനും പോലീസുകാരനുമൊപ്പം ഇന്ദിര അഭിമുഖ സ്ഥലത്തേക്ക് നടന്നു. ഇന്ദിരയുടെ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ കാരണം ആ അഭിമുഖം മുടങ്ങി. സത്വന്ത് സിംഗും ബിയാന്ത് സിംഗും അവർ ഇന്ദിരയുടെ ജീവനെടുത്തു. ഇന്ദിരയുടെ ജീവന് കാവലാകേണ്ട അതേ തൂക്കുകൾ കൊണ്ട്. ആജ് സവേരെ നയി ദില്ലി മേ പ്രധാനമന്ത്രി കെ നിവാസ് സ്ഥാന പർ ശ്രീമതി ഗാന്ധി കി ഹത്യ കർനേ കി കോശിഷ് കി ഗയി. ഉന്നെ തുരന്ത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ലേ ജായ ഗയാ. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന് പുറത്തെ ജനക്കൂട്ടത്തിന് ഒറ്റ പ്രാർത്ഥനയേ ഉണ്ടായിരുന്നുള്ളൂ, അവരുടെ ഇന്ദിര അപകടനില തരണം ചെയ്തു എന്ന വാർത്ത കേൾക്കണേ എന്ന്. പക്ഷേ എല്ലാം നേരത്തെ കഴിഞ്ഞിരുന്നു. ആദ്യത്തെ 5 ബുള്ളറ്റുകൾ ബിയന്താണ് ഉതിർത്തത്. 25 തിരകൾ സത്വന്തിന്റെ തോക്കിൽ നിന്ന് പറന്നു. പ്രധാനമന്ത്രിയുടെ വസതിയിലുണ്ടായിരുന്ന ആംബുലൻസിന്റെ ഡ്രൈവർ ചായ കുടിക്കാൻ പോയിരുന്ന കാരണം അംബാസഡർ കാറിൽ വലിച്ചു കയറ്റിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ആശുപത്രി വരെ എത്തിച്ചത്. പ്രധാനമന്ത്രിയെ വെടിവെച്ചിട്ട ശേഷം കൊലയാളികൾ ചുറ്റും കൂടിയ പോലീസുകാരോട് പറഞ്ഞത്രേ, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ചെയ്തോളൂ. ബിയാന്ത് സിംഗ് അന്നുതന്നെ ഗാർഡുകളുമായുള്ള പിടിവലിയിൽ വെടിയേറ്റു മരിച്ചു. സത്വന്തിനെ പിന്നീട് തൂക്കിക്കൊന്നു. Good evening. Indira Gandhi, ruler of the world's largest democracy, died today, shot down by 2 of her own bodyguards. They were Sikhs taking revenge for the invasion of their temple. യമനിലായിരുന്ന സെയിൽസിംഗ് പരിപാടികൾ റദ്ദാക്കി തിരിച്ചെത്തി. സെയിൽസിംഗ് വരുമുമ്പ് തന്നെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേർന്നു. മകൻ രാജീവിനെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചു. ക്യാബിനറ്റിലെ മുതിർന്ന അംഗമായ പ്രണബ് മുഖർജിയുടെ പേര് ഒരു ഘട്ടത്തിൽ ഉയർന്നെങ്കിലും രാജീവ് തന്നെ മതിയെന്ന് പൊതുവിൽ ധാരണയായി. രാജീവ് ഗാന്ധി 40 വയസ്സാണ് അന്ന് രാജീവിന് പ്രായം.
രാജീവിന് പക്ഷേ അതിന് മനസ്സുണ്ടായിരുന്നില്ല. പ്രധാന കാരണം ഭാര്യ സോണിയാഗാന്ധിയുടെ വിസമ്മതം തന്നെ. I did not want my husband to become prime minister and I was literally begging him not to, and I told him that I didn't want him to do it because they would kill him. Thank you.
രാജ്യസ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തും. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ കരാറൊപ്പിട്ടു. പക്ഷേ പുലിത്തലവൻ വേലിപ്പിള്ള പ്രഭാകരൻ ഉടക്കി. ആയുധം വെച്ച് കീഴടങ്ങാനോ സമയബന്ധിതമായി സംഘടന പിരിച്ചുവിടാനോ പറ്റില്ലെന്ന് പറഞ്ഞു. കരാറിൽ ഒപ്പിട്ടില്ല. സമാധാനം സ്ഥാപിക്കാൻ പട്ടാളത്തെ അയക്കണമെന്ന് ശ്രീലങ്ക ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു. IPKF അഥവാ ഇന്ത്യൻ പീസ് കീപ്പിംഗ് ഫോഴ്സ്. പരിചയമില്ലാത്തൊരു ദേശത്ത് വേണ്ടത്ര തയ്യാറെടുപ്പുകളില്ലാതെ സമാധാനം സ്ഥാപിക്കാൻ പോയ ഇന്ത്യൻ സേനയുടെ പേര് അതായിരുന്നു. പല ഘട്ടങ്ങളിലായി 48,000 ഇന്ത്യൻ സൈനികർ ലങ്കയിലെത്തി. തമിഴർക്കൊപ്പം നിന്ന് തങ്ങളെ ഉപദ്രവിക്കാൻ വന്ന സേനയായാണ് സിംഹളർ IPK കണ്ടത്. ആ പ്രതിഷേധമാണ് 87 രാജീവ് ഗാന്ധിയുടെ കൊളംബോ സന്ദർശനവേളയിലും കണ്ടത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ആക്രമിച്ചത് ലങ്കൻ നാവികസേനയിലെ വിജിത റോഹണ്ണ. So at one point I saw through the corner of my left eye some movement, and then I saw a reverse gun coming up, so I sort of ducked down a little bit.
മറുവശത്ത് തമിഴരും ഇന്ത്യൻ സേനയെ പൂർണ്ണമായി അനുകൂലിച്ചില്ല. തങ്ങളുടെ ഉള്ള സമാധാനവും കെടുത്തിയ സേനയാണിതെന്ന് അവർ പറഞ്ഞു. മനുഷ്യത്വമില്ലാത്ത മുഖമാണ് രാജീവിന്റെ സേനയുടേതെന്ന് പുലികൾ ആരോപിച്ചു. ആരോപിക്കുക മാത്രമല്ല, രാജീവ് ഗാന്ധിക്കെതിരെ ചില കണക്കുകൾ പിന്നീട് തീർക്കാനായി അവർ കരുതി വയ്ക്കുകയും ചെയ്തു. ജയവർദ്ധന മാറി, പ്രേമദാസ ലങ്കൻ പ്രസിഡന്റായതോടെ നയവും മാറി. ഇന്ത്യൻ സേനയോട് തിരിച്ചുപോകാൻ പ്രേമദാസ പറഞ്ഞു. 1989 മുതൽ മടക്കയാത്ര തുടങ്ങി. 1000+ ഇന്ത്യൻ സൈനികർ അപ്പോഴേക്കും ലങ്കൻ മണ്ണിൽ ദൗത്യത്തിനിടെ മരിച്ചിരുന്നു. വിദേശത്ത് മാത്രമല്ല, നാട്ടിലും രാജീവ് ഗാന്ധിയുടെ നയങ്ങൾ ഒരുപാട് പാളി. ഷാബാനു കേസുണ്ടാക്കിയ തലവേദനകളാണ് അതിലൊന്ന്. ഷാബാനുവിനെ മൊഴിചൊല്ലിയ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാനോട് മാസം തോറും ചെലവിന് നൽകാനായിരുന്നു സുപ്രീംകോടതി വിധിച്ചത്. വിധിയെ സ്വാഗതം ചെയ്യുന്ന പുരോഗമനപരമായ നിലപാടാണ് രാജീവ് സർക്കാർ ആദ്യം സ്വീകരിച്ചത്. ഷാബാനു വിധി മുസ്ലിം വ്യക്തി നിയമത്തിലുള്ള കൈകടത്തലായി മതപണ്ഡിതർ വ്യാഖ്യാനിച്ചു. പ്രതിഷേധം കനത്തു. അതോടെ ന്യൂനപക്ഷ വോട്ട് ബാങ്ക് നഷ്ടമാകുമോ എന്ന പേടിയായി രാജീവിന്. നിലപാട് മാറ്റി. മുസ്ലിം മതപണ്ഡിതരെ സുഖിപ്പിക്കാനായി നടത്തിയ കരണം മറിച്ചിൽ. മുസ്ലിം പള്ളിക്കുള്ളിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. ആ പള്ളിയുടെ പേരാണ് ബാബറി മസ്ജിദ്. ശ്രീരാമന്റെ ജന്മസ്ഥലത്താണ് മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഹിന്ദുക്കൾ വിശ്വസിച്ചിരുന്നത്. താഴെ തുറക്കാനുള്ള വിധിക്ക് പിന്നിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലുണ്ടെന്ന വിവാദവുമുണ്ടായി. ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ട് സംഭരണികൾ ലക്ഷ്യമിട്ടുള്ള രാജീവ് ഗാന്ധിയുടെ പ്രീണനക്കളി പക്ഷെ ഗുണം ചെയ്തത് മറ്റു ചിലർക്കാണ്. ബാബറി പള്ളി പൊളിച്ച് ശ്രീരാമക്ഷേത്രം പണിയണമെന്നാവശ്യവുമായി വിശ്വഹിന്ദു പരിഷത്ത് സമരം ശക്തമാക്കി. ഭാരതീയ ജനതാ പാർട്ടി ഈ ആവശ്യത്തിന് പിന്തുണയുമായി എത്തി. 1987 രാമാനന്ദ് സാഗറിന്റെ രാമായണം ദൂരദർശൻ സംപ്രേഷണം ചെയ്തു തുടങ്ങി. 78 എപ്പിസോഡുകളിലായി. അയോധ്യ മുമ്പില്ലാത്തവണ്ണം ഒരു ദേശീയ പ്രശ്നമായി മാറി. സെപ്റ്റംബറിൽ രാജസ്ഥാനിൽ രൂപ് കൻവാർ ഭർത്താവിന്റെ മരണത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തത് തീവ്ര ഹിന്ദു സംഘടനകൾ സതിയായി ഉയർത്തിക്കാട്ടി. മതത്തിന്റെ പേരിൽ എന്തിനേയും ന്യായീകരിക്കുന്ന ചിന്തകൾ ശക്തമായി തുടങ്ങി. രാജീവ് സർക്കാരിലെ ധനമന്ത്രിയായിരുന്നു VP സിംഗ്. ഫെയർഫാക്സ് എന്ന ഒരു അമേരിക്കൻ ഡിറ്റക്റ്റീവ് ഏജൻസിയെ കൊണ്ട് സിംഗ് ഒരു അന്വേഷണം നടത്തി. നടൻ അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ളവരുടെ വിദേശ നിക്ഷേപങ്ങളെപ്പറ്റി. രാജീവിൻ്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു ബച്ചൻ. VP സിംഗിനെ അതോടെ ധനവകുപ്പിൽ നിന്ന് പ്രതിരോധ വകുപ്പിലേക്ക് മാറ്റി. സിംഗ് അവിടെയും അടങ്ങിയിരുന്നില്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടന്ന SDW അന്തർവാഹിനി ഇടപാടിനെക്കുറിച്ച് അദ്ദേഹം അന്വേഷണം പ്രഖ്യാപിച്ചു. തീർന്നു. VP സിംഗ് മന്ത്രിസഭയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പുറത്തുപോയി. ഇതൊന്നുമല്ല, അഴിമതി ആരോപണത്തിന്റെ യഥാർത്ഥ വെടി പൊട്ടാൻ പോകുന്നതേ ഉണ്ടായിരുന്നു. 1987 April 16 സ്വീഡിഷ് റേഡിയോ ഒരു വാർത്ത പുറത്തുവിട്ടു. ബോഫോഴ്സ് വിവാദത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. സ്വീഡനിലാണ് ബോഫോഴ്സ് കമ്പനി. അവിടെ നിന്ന് 410 ഹോവിറ്റ്സ് തോക്കുകൾ വാങ്ങുകയായിരുന്നു ഇടപാട്. ബോഫോഴ്സുമായി മത്സരിക്കാൻ ഒരു ഫ്രഞ്ച് കമ്പനിയും ഉണ്ടായിരുന്നു. പക്ഷേ കരാർ ബോഫോഴ്സിന് തന്നെ കിട്ടി. അതിന് അന്നത്തെ 60 കോടി രൂപയ്ക്ക് തുല്യമായ വിദേശ നാണയം കോൺഗ്രസ് പാർട്ടിക്കും ഉദ്യോഗസ്ഥർക്കും കോഴയായി നൽകിയെന്നായിരുന്നു വാർത്ത. ഇന്ത്യൻ മാധ്യമങ്ങൾ ഈ വാർത്ത ഏറ്റുപിടിച്ചു. പ്രതിപക്ഷം ആഘോഷമാക്കി. ബോഫോഴ്സ് ഇടപാടിലെ ഇടനിലക്കാരൻ കൊത്രോക്കി ഇറ്റാലിയൻ പൗരനായിരുന്നു. കൊത്രോക്കിക്ക് രാജീവ് ഗാന്ധിയുടെ ഭാര്യ ഇറ്റലിക്കാരിയായ സോണിയാഗാന്ധിയുടെ കുടുംബവുമായി ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കോഴപ്പണം രാജീവ് സ്വിസ് ബാങ്കിൽ നിക്ഷേപിച്ചു എന്നും ആക്ഷേപം വന്നു. സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിച്ച് സർക്കാരിന് ക്ലീൻചിറ്റ് കൊടുത്തു. എന്നാൽ CAG റിപ്പോർട്ടിൽ സംശയമുയർത്തുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. രാജീവുമായി ഇതിനകം തെറ്റിയിരുന്ന രാഷ്ട്രപതി സെയിൽസിംഗ് കണക്ക് തീർക്കാൻ തുനിഞ്ഞതും ബോഫോഴ്സിന്റെ മറപിടിച്ചായിരുന്നു. അമ്മയുടെ കൊലപാതകത്തിനും പഞ്ചാബ് പ്രശ്നങ്ങൾക്കും ശേഷം സെയിൽസിംഗിനെ രാജീവ് വിശ്വാസത്തിലെടുത്തിരുന്നില്ല. പല സർക്കാർ കാര്യങ്ങളും പ്രസിഡന്റായ താൻ അറിയുന്നില്ലെന്ന പരാതി സെയിൽസിംഗിനുമുണ്ടായിരുന്നു. സർക്കാരിനെ പിരിച്ചുവിടാൻ രാഷ്ട്രപതി ആലോചിച്ചിരുന്നു.
പ്രതിപക്ഷ ഗൂഢാലോചനകളിലും രാഷ്ട്രപതിക്ക് പങ്കുണ്ടായിരുന്നു. പകരം പേരുകാരനായി പരിഗണിച്ചിരുന്ന വി പി സിംഗിന് പക്ഷേ താൽപ്പര്യമുണ്ടായിരുന്നില്ല. ബോഫോഴ്സ് കേസിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഒന്നടങ്കം രാജിവെച്ചു. പക്ഷെ അതിൽ വലിയ കാര്യമുണ്ടായിരുന്നില്ല, കാരണം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അപ്പോഴേക്കും അടുത്തിരുന്നു. ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷവുമായി അധികാരത്തിൽ വന്ന രാജീവ് ഗാന്ധി സർക്കാർ ഭരണം നിലനിർത്തുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തരേണ്ട തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിന്റെയും തുടർന്നു വന്ന സർക്കാരുകളുടെയും കഥ സർക്കാരിന്റെ അടുത്ത അധ്യായം. ഈവൻ വെൻ മൈ മദർ വാസ് ഇൻ ജയിൽ, ഇറ്റ് വാസ് സാനിയ ദാറ്റ് യൂസ്ഡ് ടു കുക്ക് ദി ഫുഡ് ആൻഡ് ടേക്ക് ദി ഫുഡ് ടു ജയിൽ. ആൻഡ് ഈവൻ വെൻ സഞ്ജയ് വാസ് ഇൻ ജയിൽ, സാനിയ ഹാഡ് ടു കുക്ക് ദി ഫുഡ് ആൻഡ് ദെൻ ഇറ്റ് വാസ് സെൻഡ് ടു ദി ജയിൽ. She's very tough in that sense, but she doesn't like being in sort of in public view, in a sense. She's very introverted in that way.